സ്വതന്ത്രവും സത്യസന്ധവും നിർഭയവുമായ മാധ്യമങ്ങളാണ് ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യം. ശക്തമായ മാധ്യമങ്ങളും മാധ്യമധർമ്മവുമാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ വിജയത്തിന് ആധാരവും. എന്നാൽ മറ്റു മേഖലകളിൽ എന്ന പോലെ മാധ്യമരംഗത്തും മൂല്യച്യുതി കടന്നുവന്നിട്ടുണ്ട്. ഈ അപഭ്രംശത്തെ ആക്ഷേപഹാസ്യാത്മകമായി അവതരിപ്പിക്കുന്നു. ഈ കഥയിലെ സന്ദർഭങ്ങളും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രം. ഭയകൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ. ഹലോ, കാട്ടിലല്ലേ? അതെ അതെ. എന്തായി? ശരിയാ, പറയാ. പറയൂ. എന്തോ ഇവിടെ എന്തോ ഒപ്പിക്കുന്നുണ്ടെന്ന്. ആര്? ആ സ്റ്റുഡിയോ രാജപ്പൻ നടരാജനാണെന്ന്. അവർക്കൊന്ന് ബഹളം വെക്കുന്നു. അവനോട് അടങ്ങിയിരിക്കാൻ പറ. പത്തു മണിയുടെ ന്യൂസിന് ഇന്നൊരു ബ്രേക്കിംഗ് ആയിട്ട് കിട്ടിയില്ലെന്ന്. മറ്റു ചാനലിൽ എന്തൊക്കെ വെച്ച് കിച്ചു എന്ന് അറിയാനും പറ്റുന്നില്ലെന്ന്. നീ ആ ഫോണിൽ എടാ ന്യൂസ് റീഡറെ, എടാ രായപ്പ, ഇന്ന് രാഷ്ട്രീയവും വഴിവാണിവോ ഒന്നും കിട്ടാത്തത് കൊണ്ട് നീ വിഷമിക്കേണ്ട കാര്യമില്ല. ഒരു കിടിലൻ പീസ് യവന്റെ കൈവെള്ളയിൽ അത് വച്ച് യവൻ ഈ ഞാൻ ഒരല കലക്കും. മോനെ, നീന്നിട്ടും പൊതുസമൂഹം ആകെ കിട്ടും. ആ എന്താ? എന്താ ഒരാൾ പെൺ കേസ്? ഇവിടെ ഒരു മരത്തിൽ പൂ പറിക്കാൻ ശ്രമിക്കുന്നു. നീ അതിനെന്തീ? പറയൂ പറയൂ. അതേതോ കാട്ടുചെടിയുടെ പൂവാണ്, പക്ഷെ നമ്മളത് നീലക്കൊടുവേലി പൂവാക്കുന്നു. ഇയാളാര്? ഭീമസരല്ലോ. ആ ഇതാര്? പാഞ്ചാലിയോ? മനസ്സിലായില്ല. അല്ലാതെ കാട്ടിക്കിടന്ന് ഈ നേരത്തെ പൂവറച്ച് കളിക്കാനേ? ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? അപ്പൊ ഈ ഭൂമി മലയാളത്തിലൊന്നും അല്ലേ ജീവിക്കുന്നത്? ഞാൻ ആരാണെന്ന് അറിയാത്തോണ്ടല്ലേ ചോദിക്കുന്നത്. ഞാനേ കാകദൃഷ്ടി. ഇയാളെ കണ്ടപ്പോഴേ തോന്നി എനിക്കൊരു നോട്ടം കണ്ടില്ലേ. എന്താ ഇപ്പൊ പാഞ്ചാലി പറഞ്ഞത്? സൂക്ഷ്യം സംസാരിക്കണം. സൂക്ഷ്യം സംസാരിക്കാനോ? അങ്ങനൊരു സുഖം ഞങ്ങൾക്കില്ല. നിങ്ങൾ ആരാ? എന്താ നിങ്ങൾക്ക് വേണ്ടത്? അപ്പൊ കാകദൃഷ്ടി ഇത് കേട്ടിട്ടില്ല? കാകദൃഷ്ടി, ബഹദ്ധ്യാനം, ശ്വാനനിദ്ര, അല്പാഹാരം. ഇയാളുടെ മുനിവാക്കിയൊന്നും കേൾക്കണ്ട. ഇത് കാകദൃഷ്ടി വിഷം. കാക്കയെപ്പോലെ എന്തും ചാഞ്ഞും ചരിഞ്ഞും കണ്ടുപിടിക്കുന്ന, എന്തും ഏതും ചിക്കി ഇങ്ങനെ എറിയില്ല, ഏതു വൃത്തികേടും കൊത്തി വിഴുങ്ങുന്ന, സമയവും കാലവും ഒന്നും ആളും തരവും നോക്കാതെ ആരുടെ തലയിലും കാഷ്ടിച്ചു വെക്കാറ്. അപ്പൊ പിടികിട്ടിയല്ലേ? അത് തന്നെയാണ് ഈ കാകദൃഷ്ടി വിഷം. ഞാൻ അതിന്റെ റിപ്പോർട്ടർ കം സിംഗാരവേൽ. കണ്ടപ്പോഴേ തോന്നി ഒരു പാണ്ഡി ലുക്ക്. പാണ്ഡിയും കിണ്ടിയൊന്നുമല്ല ഇത്, തനി നാടൻ നെടുമ്പങ്ങാടൻ.
എന്റെ ശരിയായ പേര് ശിവംപിള്ള എന്നാണ്. പത്രത്തിൽ പ്രൂഫ് റീഡർ ആയിരുന്നു. പത്രത്തിന് അതൊക്കെ മതി, കാലം മാറിയില്ലേ. ഇപ്പൊ ചാനൽ പണിയെടുക്കണമെങ്കിൽ രണ്ട് പേര് വേണം. ഡബിൾ നെയിം കാകദൃഷ്ടി ശിവംപിള്ള എന്ന് പറഞ്ഞാൽ ഒരു ചുക്കിന് ചുണ്ണാമ്പിന് കൊള്ളാത്ത ഏതോ ഒരു മൂപ്പിരാനാണെന്ന് തോന്നൂലേ? തോന്നും. അതുകൊണ്ട് എന്റെ പേരിലെ സിയും എന്റെ തന്തപ്പടി ശങ്കരപ്പിള്ളയുടെ ഇങ്കാരയും എന്റെ അപ്പൂപ്പൻ പടി വേലപ്പൻ പിള്ളയുടെ വേലനും എടുത്ത് ഞാനങ്ങ് ശിംഗാരവേലനായി. കാകദൃഷ്ടി റിപ്പോർട്ടർ കം ശിംഗാരവേലൻ. എങ്ങനെയുണ്ട് സംഭവം? പറയാം. മണി പത്താവൻ രണ്ട് മിനിറ്റേ ഉള്ളൂ. തന്റെ കിന്നാരം ഒന്ന് നിർത്താൻ അവനോട് തുടങ്ങാൻ പറ. ഞാൻ അവൻ ഇവിടെ റെഡിയാണ്. നിങ്ങടുത്ത് ഓപ്പണിങ് കസറിക്കോ. നീ ഒരു ഷോട്ട് എടുക്ക, ഇങ്ങോട്ട് നീങ്ങിക്കോ. അതെ, നിങ്ങൾ എന്തേ കാണിക്കുന്നത്? നിക്കന്ന് ഇത് കാണാൻ പോണല്ലേ ഉള്ളൂ. നിങ്ങളെ കേരളത്തിന്റെ പൊതു സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. നീ ആ മൊബൈൽ ഓൺ ചെയ്ത് സ്റ്റുഡിയോ ശബ്ദം ഒന്ന് ക്യാപ്ചർ ചെയ്യൂ. മണി പത്തുമായി. കേരളത്തിലെ ഒരു പഞ്ചായത്ത് വാർഡിൽ പോലും ഒരു ചുരുക്കം സംഭവിച്ചില്ലെങ്കിലും കേരളത്തിന്റെ വനാതിർത്തിയിൽ നമ്മുടെ പൊതുസമൂഹത്തെ, ആഗോള പരിസ്ഥിതിയെ ഞെട്ടിപ്പിക്കുന്ന അതിഭീകരമായ ഒരു സംഭവം കാകദൃഷ്ടിയിലൂടെ തത്സമയം ഇതാ പുറത്തു വരികയാണ്. അത് പൊതുസമൂഹത്തിന്റെ മുന്നിലെത്തിക്കാൻ ഞങ്ങളുടെ റിപ്പോർട്ടർ ശിംഗാരവേലനും സംഘവും തയ്യാറായി കഴിഞ്ഞു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക്. നിങ്ങൾ എവിടെ നിന്നാണ് കാട്ടിൽ ഈ സമയത്ത് കടന്നു വരാൻ? ഞങ്ങള് ചിങ്ങവനത്തുനിന്നാ. ചിങ്ങവനത്ത് വനമുള്ളപ്പോൾ നിങ്ങൾ എന്തിന് ഈ വനത്തിൽ വന്നു? ചിങ്ങവനം എന്ന് പറയുന്ന ഒരു നാട്ടുമ്പുറമാണ്, അവിടെ കാടും വേടൊന്നുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭഗവതി ഹാഫ് സാരിയോ പുളിയിലക്കര മുണ്ടോക്കെ അല്ലേ ഉടുത്തോണ്ട് വരേണ്ടത്? താൻ എന്താ വിളിച്ചത്? ഞാൻ ഭഗവതിയല്ല. ഞാൻ ഭഗവതി എന്നാണ് ഉദ്ദേശിച്ചത്. ഈ കിളികുഞ്ചും നാടിന്റെ ഗ്രാമീണ ശൈലിയിൽ പുളിയിലക്കര മുണ്ടിൽ തെളിയുന്നു എന്നാണല്ലോ കവി പാടിയിരിക്കുന്നത്. അതെ, ഞങ്ങൾ എന്തിടണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. ഏകപ്പം എന്താ വേണ്ടത്? ജീൻസും ടീഷർട്ടും ഇട്ട് വിദേശ യൂണിവേഴ്സിറ്റിയുടെ ചാരന്മാരായി ഈ കാണുന്ന അപൂർവമായ നീല കൊടുവേലിപ്പൂവിന്റെ ജന്മ സ്വഭാവം കണ്ടുപിടിക്കുവാനും അത് തട്ടിയെടുത്ത് കോടികൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നതെന്ന് കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിയുന്നു. ഏത് ഉഗാണ്ടൻ യൂണിവേഴ്സിറ്റിക്കാണ് നിങ്ങൾ ഇതിനായി കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്? ഈ നീല കൊടുവേലിയുടെ ചാരിത്രം കവർന്നെടുക്കുന്നത്? ഇത് നീല കൊടുവേലി നീലക്കുറിഞ്ഞൊന്നുമല്ല, ഇതേതോ കാട്ടുചെടിയാ. നീലക്കൊടുവേലി കാട്ടിനുള്ളിൽ കാണുന്ന ഒരു അപൂർവം ചെടി എന്നാ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇയാള് കണ്ടിട്ടുണ്ടോ? ഇല്ല. കുട്ടി കണ്ടിട്ടുണ്ടോ? ഞാനും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് നീല ഭൃങ്ങാതിയുടെയും നീല കുറുങ്ങിയുടെയും നീല പരുത്തിയുടെ ഗണത്തിൽപ്പെട്ട നീല കൊടുവേലിയാണെന്ന് കാകദൃഷ്ടി പ്രഖ്യാപിക്കുന്നു. എത്ര കോടി രൂപയുടെ കരാറാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. കരാറും കിരാറൊന്നുമല്ല, എന്റെ ഭാര്യയ്ക്ക് പൂവിന്റെ നിറം കണ്ടപ്പോൾ കൗതുകം തോന്നിപ്പോയി. ഭർത്താവ് ഞാനത് പൊട്ടിച്ചു കൊടുത്തു, അത്രേ ഉള്ളൂ. ഇതാ വളരെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു സത്യം കൂടെ ഇവിടെ വെളിവാക്കപ്പെടുന്നു. ഉഗാണ്ടൻ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ചാരപ്പണി നടത്തുന്ന ഇവർ ദമ്പതികളാണെന്ന് പറഞ്ഞ് പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇനി ഞങ്ങളുടെ സ്റ്റുഡിയോയിലേക്ക്. ഞാൻ കേട്ടോ, കേരളത്തിലെ പൊതുസമൂഹത്തെ ഞെട്ടിപ്പിച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം നീലക്കൊടുവേലിയുടെ പേറ്റന്റ് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന രണ്ട് ചാര ദമ്പതിമാരെ കാകദൃഷ്ടി കൈയോടെ പിടികൂടിയിരിക്കുന്നു. ഈ വിഷയത്തെ കുറിച്ച് പ്രതികരിക്കാൻ വനം വകുപ്പ് മന്ത്രി ട്രെയിൻ യാത്രയിലാണെങ്കിലും ടെലിഫോണിൽ ചേരുന്നു. ആ മിനിസ്റ്റർ കേൾക്കുന്നുണ്ടോ? മിനിസ്റ്റർ, നമ്മുടെ അപൂർവ സസ്യജനുസായ നീലക്കൊടുവേലിയുടെ പേറ്റന്റ് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന ചാര ദമ്പതിമാരുടെ ദൃശ്യങ്ങൾ ട്രെയിൻ യാത്രയിലാണെങ്കിലും അങ്ങ് കണ്ടു കാണുമല്ലോ. ഹലോ മിനിസ്റ്റർ, ഹലോ. ഈ ചാര ദമ്പതിമാരുടെ തട്ടിപ്പിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ചൂടാണോട്? ഒരു മിനിസ്റ്റർ, ചായയും വടയുമൊക്കെ പിന്നെ കഴിക്കാം. ചാര ദമ്പതിമാരെ കുറിച്ച് താങ്കളുടെ പ്രതികരണം അറിയട്ടെ. പൊതുസമൂഹമാകെ കാതോർത്തിരിക്കുകയാണ്. ചാപ്പാട് രാമനായ മന്ത്രി വടകൾ മാറി മാറി തിന്നുന്നത് കൊണ്ട് വാതുറന്ന് വർത്തമാനം പറയാൻ പറ്റുന്നില്ല. എന്നാൽ ചവയ്ക്കുന്ന കറുമുറയുള്ള ശബ്ദത്തിൽ നിന്ന് മന്ത്രിയുടെ ഈ വിഷയത്തിലുള്ള ശക്തമായ പ്രതിഷേധം പൊതുസമൂഹം മനസ്സിലാക്കിക്കഴിഞ്ഞു. വളരെ നന്ദി മിനിസ്റ്റർ, ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. നിങ്ങൾ ചാരന്മാരാണെന്ന് മന്ത്രിക്ക് തന്നെ മനസ്സിലായി. ആ കറുമുറ ശബ്ദം കേട്ടില്ലേ? ചായ പിസ നിയമം അനുസരിച്ച്. ചായ പിസ നിയമം അല്ലടേ, കോഫി പിസ നിയമം അനുസരിച്ച്. ആ നിയമം അനുസരിച്ച് ചാരന്മാരുടെ പേര് കേസെടുക്കണം. ഞങ്ങൾ ചാരന്മാരല്ലെന്ന് പറഞ്ഞില്ലേ? പിന്നെന്തിന് നിങ്ങൾ ജീൻസും ടീഷർട്ടും ഇട്ടു?
ഒരു ഉല്ലാസയാത്രയ്ക്ക് വന്നപ്പോ ഞങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി ഞങ്ങൾ ജീൻസും ടീഷർട്ടും ഇട്ടു. കാട്ടിലെ മുള്ളു മുരുടെ മൂർഖൻ ബാബു അങ്ങനെയല്ലേ ചൊല്ല്. ചുമ്മാ മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടി ഓരോ കൊല്ലും വെറുതെ പ്രേക്ഷകരുടെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. എന്തിന് നിങ്ങൾ കാട്ടിൽ ജീൻസും ടീഷർട്ടും ഇട്ടു? നിങ്ങളും ജീൻസും ടീഷർട്ടും അല്ലേ ഇട്ടിരിക്കുന്നത്? അല്ല, അത് പിന്നെ ഈ ഫോൺ അടിക്കുന്നത്. ആ കൊടുക്ക കൊടുക്ക. ഹലോ, പ്രകൃതിയോട് അലിഞ്ഞു ചേർന്ന് അവരെ ചോദ്യം ചെയ്യൂ. പൊതുസമൂഹം കാണട്ടെ. അവര് കടന്നു വന്നില്ലേ? കരവലയത്തിൽ നിന്ന് നടക്കില്ല. ഞാൻ ഈ കാണുന്ന പ്രകൃതിയോട് ആ മരത്തിൽ ഈ മരത്തിൽ ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങളുടെ കള്ളത്തരങ്ങൾ വെളിപ്പെടുത്താൻ പോവുകയാണ്. മരമേ, ഞാനിതാ വരുന്നു, എന്റെ പുലിക്കോ. ആ മരത്തിന്റെ അടുത്തേക്ക് പോകരുത്, അതിൽ ചാരരുത്. പ്രകൃതി സ്നേഹിയായ എന്നോട് സാക്ഷാൽ കാകദൃഷ്ടി വിഷനോട് ചാരരുതെന്ന് പറയാൻ ചാരനായ താനാരാണ്? ഞാനാരുമല്ല, പക്ഷെ ആ മരം ചാരാണ്, അതിൽ ചാരരുത്. അതെ, ഇതാണ് പറയുന്നത്, അറിയാത്ത പുള്ള ചൊറിയുമ്പോ അറിയൂ. ഹലോ, ആ ഹലോ, നമ്മുടെ റിപ്പോർട്ടർ ശിങ്കാരവേലിന് എന്ത് സംഭവിച്ചു? വല്ല കൊളയട്ടയോ തേരട്ടയോ കടിച്ചോ? ആ കുന്തണ്ടോ അടുത്ത് എറിഞ്ഞിട്ട് ഇങ്ങോട്ട് ചൊറിഞ്ഞ ആടേ. ആ ചാരസ്ത്രീയും പുരുഷനും മാരകമായ വിഷധൂളികൾ കാകദൃഷ്ടിയുടെ ശിങ്കാരവേലന്റെ മേൽ വാരിയെറിഞ്ഞ് കടന്നു കൊണ്ടിരിക്കുകയാണ്. അവർ രക്ഷപ്പെട്ടു. മുകളിലും താഴെയുമുള്ള അന്തരീക്ഷം, ഗർഭചിത്രം തുടങ്ങി ഏത് വിഷയത്തെക്കുറിച്ചും ആധികാരികമായി പ്രതികരിക്കുന്ന സ്ഥിരം ചർച്ചാ വിദഗ്ധന്മാർ ഇവരെ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നു. ഇന്ന് രാത്രി ക്രൈം ടൈം 9 മണി. നിങ്ങളോട് തന്നെയാ ചോദിച്ചത്? അത് സാധാരണ പുഴയുടെ തീരത്തിരിക്കുമ്പോ ആരും വെള്ളത്തിൽ കാലിട്ടിളക്കിന്നിരിക്കും, പക്ഷേ അതൊക്കെ ചോദിക്കാൻ നമ്മളാരാ? ഈ പൊതുസമൂഹത്തിലൊന്നും അല്ലേ ജീവിക്കുന്നത്? എ സി ചാനൽ ഒന്നും കേട്ടിട്ട് പോലും കേട്ടിട്ടുണ്ട്. അതിന്റെ സ്ട്രീമിംഗ് ആയിരിക്കും. എ ഫി എന്ന് വെച്ചാൽ ഏഷണി സീഷണി ചാനൽ. അപ്പോ എഫിമാരുടെ പണി തന്നെ. നിങ്ങൾ സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനത്തെ കളിയാക്കാൻ ശ്രമിക്കുകയാണ്. സ്വതന്ത്രവും നിർഭയവും സത്യസന്ധവുമായ മാധ്യമങ്ങളാണ്, മാധ്യമധർമ്മമാണ് ഒരു ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യം. അതിന് കാകദൃഷ്ടിയോ യേശുവിനോ ഭീഷണിയോ ഒന്നും വേണ്ട. മാധ്യമ പ്രവർത്തനം ഞങ്ങൾ പഠിപ്പിക്കണ്ട. പഠിക്കാത്തതാണ് കുഴപ്പം. ഞങ്ങളുടെ കുഴപ്പം ആരും കണ്ടുപിടിക്കണ്ട, കണ്ടങ്ങ് പേടിച്ചാ മതി. ഓ, ഏതായാലും അല്പസമയത്തിനകം പൊതുസമൂഹത്തിന് മുമ്പിൽ നിങ്ങളെ എ ബി ചാനൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. മറ്റു ആലപ്പുഴയിൽ ഈ കുട്ടിയും പൊതുസമൂഹം പൊതുസമൂഹം എന്ന് പറയുന്നതിന്? അതെ, എന്താ ഇവർക്കൊരു സംശയം? ഇടയ്ക്കിടയ്ക്ക് ഈ പൊതുസമൂഹം പൊതുസമൂഹം എന്ന് പറയുന്നത് എന്തിനാണ്? അതെ, എല്ലാം കാണാനും കേൾക്കാനും വിധിക്കപ്പെട്ടവർ അവരാണല്ലോ ഞങ്ങളെ സഹിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവമേ ദൈവമേ എന്ന് വിളിക്കുന്നതിന് പകരം ഞങ്ങൾ ഇങ്ങനെ വിളിക്കുന്നത്. ആ ഫോൺ എടുത്ത് റെഡിയാണെന്ന് പറ. ഹലോ മാഡം, ഞങ്ങൾ റെഡിയാണ്. അത് തുടക്കോട്ടെ. ഓക്കെ മാഡം, ഓക്കെ. കേരളത്തിലെ പൊതുസമൂഹം നമ്മുടെ സമ്പന്നമായ പുഴയുടെ തനതുഗതിയെ 4 കാലുകൾ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നതും അതിൽ ഓളങ്ങൾ ഉണ്ടാക്കി പരീക്ഷണങ്ങൾ നടത്തുന്നതുമാണ് നമ്മളിപ്പോൾ കാണുന്നത്. താങ്കളുടെ കാലുകളിൽ എത്ര മെഗാവാട്ട് വൈദ്യുത തരംഗമാണ് അനുഭവപ്പെടുന്നത്?
വൈദ്യുതിയിലെ തരംഗവുമില്ല. ഒരു പക്ഷേ ഇത്തരം ആണവ വൈദ്യുത തരംഗങ്ങൾ പ്രത്യാഘാതങ്ങൾ ആദ്യം അനുഭവപ്പെടുന്നത് സ്ത്രീകൾക്കായിരിക്കും. നിങ്ങൾക്ക് എത്ര കിലോ വാൾട്ട് വൈദ്യുതിയാണ് അനുഭവപ്പെടുന്നത്? ഈ പുഴയിലെ വെള്ളത്തിൽ നിൽക്കുമ്പോൾ നല്ല കുളിര് തോന്നുന്നു. ഒഴുക്ക് വെള്ളം തഴുകുമ്പോഴുള്ള നല്ല സുഖം. എന്നാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഷോക്ക് അടിക്കുന്നത് പോലെ നിങ്ങൾ ഞെട്ടുന്നതോ? ഈ വെള്ളത്തിനടിയിലെ കുഞ്ഞു മീനുകൾ വന്ന് കാലിൽ കൊത്തുമ്പോൾ ആരൊന്ന് ഇളകിപ്പോവും. ഈ പുഴയിൽ തടയണ കെട്ടി വൈദ്യുത തരംഗങ്ങൾ ഉണ്ടാക്കുന്നതിനെ പറ്റി റിസർച്ച് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇവർ പാവപ്പെട്ട മീനുകളുടെ ആവാസ വ്യവസ്ഥയെ തകർക്കുക കൂടിയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കൂടെയുള്ള ഈ സ്ത്രീയോട് അവിടെ ഇരിക്കുന്ന അവരുടെ ബാഗ് തുറന്ന് അതിനുള്ളിലെ രഹസ്യ റിപ്പോർട്ടുകൾ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. നീ പോയ ബേർത്തുന്ന് വാ, എന്നിട്ട് തുറന്നു കാണിച്ചോളൂ. പൊതുസമൂഹം എല്ലാം ഒന്ന് കാണട്ടെ. ഏത് പൊതുസമൂഹം വേണമെങ്കിലും കണ്ടോട്ടെ. ചാന്ത്, കൺമക്കി, ചീപ്പ്, കൈലേസ്, പിന്നൊരു പേപ്പർ. മാഡം കണ്ടു കിട്ടി, റിസർച്ച് പേപ്പർ. നിങ്ങൾ ഈ പേപ്പർ എടുത്ത് പൊതുസമൂഹത്തെ കാണിക്കൂ. ഇതാ റിസർച്ച് പേപ്പർ. ഇതേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വേർപ്പ് ഒപ്പുന്നതാ. പോരെ, ഈ കൊച്ചിനെന്തോ കുഴപ്പമുണ്ട്. നമുക്ക് ഇവിടുന്ന് പോവാം. പൊതുസമൂഹത്തിന്റെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവർ എത്ര ശ്രമിച്ചാലും എ പി ചാനൽ ഇവരെ പിന്തുടർന്ന് സത്യം പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ ചെയ്യോ. അതിസാഹസികമായി ആറ്റുവെള്ളത്തിൽ കിടന്നുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. ജലപീഡനം. വെള്ളത്തിൽ കിടന്ന് റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ച ഞങ്ങളുടെ റിപ്പോർട്ടർ ഫർഗുവിനെ ഒരു സ്ത്രീയുടെ സഹായത്തോടെ അവരോടൊപ്പം വന്ന പുരുഷൻ പീഡിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തിനു പറ്റിയോ? അരുതേ അരുതേ എന്ന് ഫർഗു അപേക്ഷിക്കുന്നതിന്റെ ദയനീയ ചിത്രമാണ് പൊതുസമൂഹം ഇപ്പോൾ കാണുന്നത്. ഈ പൊതുസമൂഹത്തിന്റെ പ്രതികരണം കൂടി ചർച്ച ചെയ്യുന്നു ഇന്ന് രാത്രി പ്രൈം ടൈം 9 മണിക്ക്. നീ റെഡിയായിക്കോ, വേഗമാകട്ടെ സംഭവം, നമുക്ക് വച്ചലക്കാം. ശരി ശരി. വിഷയം മറ്റേ എന്നടേ, നീ കുറച്ച് കുരുമുളകും വാളം പുളിയൊക്കെ കരുതിക്കും. അവൻ പിന്നെയും വരുന്നു. ആഹാ, ചൊറിയുന്നുണ്ടല്ലോ. പല എണ്ണ തൈര അന്വേഷിച്ച് വരുന്നാവും ചൊറിയുന്നിടത്ത് പൊട്ടാൻ. നിങ്ങൾ തിരിഞ്ഞിരിക്കും. നിങ്ങൾ ഈ റിസോർട്ടിലേക്ക് വന്നതിന്റെ ഉദ്ദേശം എന്താണ്? നമ്മുടെ റിസോർട്ടോ? നിങ്ങളോടാണ് ചോദിച്ചത് ഈ റിസോർട്ടിലേക്ക് വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന്. തനിക്ക് എന്തിന്റെ കുഴപ്പം? അവിടെയാണ് ഒരു സമാധാനം ചോദിച്ചത്. അത് അവൻ ചൊറിയുന്നുണ്ട്. ചൊറിയുന്ന വർത്താൻ ഇങ്ങോട്ട് വേണ്ട, അത് അങ്ങോട്ട് മാത്രമായിരിക്കും. ഓൺ വേ ട്രാഫിക്. പറയൂ പറയൂ. നിങ്ങൾ എന്തിനാ ഞങ്ങൾ പിറകെ നടക്കുന്നത്? നിങ്ങളാരും ഞങ്ങളാരും പറയാ. കാട്ടിൽ വെച്ച് തരല്ല. എവിടെ കാട്, എവിടെ മേട്, പറയൂ. അതും ഇതും പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കിട്ട് കാര്യമില്ല. അറിയാം ആരൊക്കെ എന്ത് തെരികളെ കാണിച്ചാലും അതിനേക്കാൾ വലിയ തെരികളെ കാണിച്ച് കാര്യങ്ങൾ തത്സമയം കാത്തു നിർത്തി പൊതുസമൂഹത്തിന് മുന്നിലെത്തിക്കും. ഹലോ, റെഡിയാണ് സാർ, റെഡിയാണ്. ഇപ്പൊ താഴെ കിടന്നൊരു ഓപ്പണിംഗ് ഷോട്ട് വേ ലോ ആംഗിളിൽ എല്ലാം കാണട്ട്. അസലിൽ തറയാംഗിളല്ല ചെയ്യുന്നത്, തറ പരിപാടിയിൽ നീ പറഞ്ഞ കേട്ടാൽ അങ്ങോട്ട്. കേരളത്തിന്റെ പൊതുസമൂഹം ആകെ ലജ്ജിക്കുന്ന അമ്മ പെങ്ങന്മാർക്ക് വരെ ഹൃദയാഘാതമുണ്ടാക്കുന്ന ചില കാഴ്ചകളാണ് കാകദൃഷ്ടിയിലൂടെ പൊതുസമൂഹം തത്സമയം കാണുന്നത്. നിങ്ങൾ എന്തുദ്ദേശത്തിലാണ് ഈ റിസോർട്ടിലേക്ക് വന്നത്? മനസ്സമാധാനത്തോടെ കാലിച്ചായ കുടിക്കാനായിട്ട് വന്നത്. കാലിച്ചായ കുടിക്കുന്നതിന് വേണ്ടി റിസോർട്ടിലേക്ക് വരേണ്ട കാര്യമുണ്ടോ? വീട്ടിലിരുന്ന് കുടിച്ചാ പോരെ. ഇവിടെ വരുമ്പോ വീട്ടിലെ ചായ എങ്ങനെ കുടിക്കും? ഫ്ലാസ്കിൽ കൊണ്ടുവരണമായിരുന്നു. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഫ്ലാസ്ക് ഇല്ല. ഞങ്ങളുടെ ഒരു ഉന്നതതല അന്വേഷണ സംഘം ഉടനെ തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഫ്ലാസ്ക് ഇല്ല എന്ന് പറഞ്ഞ് പൊതുസമൂഹത്തെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുകയാണ്. ഞങ്ങളുടെ വീട്ടിൽ ഫ്ലാസ്ക് ഇല്ലാത്തതിന് പൊതുസമൂഹത്തിന് എന്താ കാര്യം? ഉണ്ടല്ലോ, ഫ്ലാസ്ക് ഇല്ല എന്ന പേരും പറഞ്ഞ് പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങളെ റിസോർട്ടിൽ വന്നത് എന്തിനാണെന്ന് പൊതുസമൂഹത്തിന് നന്നായി അറിയാം. എന്തിനാ?
ഒളിഞ്ഞും തെളിഞ്ഞും മറയില്ലാതെ ഞാൻ പറയാം, അനാശാസ്യം, ശുദ്ധ അനാശാസ്യം. താൻ പറഞ്ഞ പോലെ ശുദ്ധ അനാശാസ്യത്തിന് തന്നെ ഞങ്ങൾക്ക് അതിനുള്ള ലൈസൻസ്. ആരുടെ ലൈസൻസ് ആണ് എന്നെ കാണിക്കുന്നത് വഴി നിങ്ങൾ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്? പറയൂ, ലൈസൻസ് എവിടെ? എന്തിന്? എങ്ങനെ ബഹളം വെക്കാതിരിക്കും? ഇയാളല്ലേ ഇതിനെല്ലാം ഒത്താശ ചെയ്ത് കൊടുക്കുന്നത്, സൗകര്യം ഒരുക്കി കൊടുക്കുന്നത്? അതെ, ഞാൻ തന്നെയാണ് സൗകര്യമൊക്കെ ഒരുക്കി കൊടുക്കുന്നത്. ഇവിടെ വരുന്നവർക്ക് ചായയും പരിപ്പുവടയും ഒക്കെ കൊടുക്കുന്നത് ഞാൻ തന്നെയാണ്. ആ, അത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ചായയുടെയും പരിപ്പുവടയുടെയും മറവിൽ ഇങ്ങനെ ജീൻസും ടീഷർട്ടും ഇട്ട് വരുന്ന കവിതാക്കൾക്ക് എന്തിനും ഏതിനും സൗകര്യം ഒരുക്കി കൊടുക്കുന്നത് താങ്കൾ തന്നെയാണോ? എന്താണ് താങ്കളുടെ പേര്? എന്റെ പേര് മത്തായി. തന്റെ പ്രായവും മാനവും മറന്നുകൊണ്ട് ഈ മത്തായി മാണിയാണ്? അയ്യോ, ഞാൻ മത്തായി മാണിയല്ല, വെറും മത്തായി. ചേട്ടാ, ചേട്ടൻ വെറും മത്തായി ആയിരിക്കും, പക്ഷെ ഈ ചാനലിൽ വരുമ്പോ രണ്ടു പേര് വേണം. എന്റെ പേര് ഉമ്മായിരിക്കട്ടെ. മിസ്റ്റർ മത്തായി മാണി, താങ്കളുടെ ഈ റിസോർട്ടിൽ എത്ര എ സി മുറികളുണ്ട്, എത്ര എ സി സൂട്ടുകളുണ്ട്? ഇവിടെ എ സി ദൂസി ഒന്നുമില്ല. ഇതിനകത്ത് രണ്ട് തട്ടുവേശയും നാല് സ്റ്റൂളും ഉണ്ട്. ന്യൂ ജനറേഷന് ഇത്തരം കാര്യങ്ങൾക്ക് അന്തരീക്ഷം മാത്രം ധാരാളം എന്ന അവസ്ഥ ഉള്ളപ്പോഴാണ് രണ്ട് മേശയും നാല് സ്റ്റൂളും വെച്ചുകൊണ്ട് കോടികൾ ഉണ്ടാക്കാൻ റിസോർട്ട് മാഫിയ മത്തായി മാണി സൗകര്യം ഒരുക്കി കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം, അനാശാസ്യത്തിന് ഞങ്ങൾ വന്നിരിക്കുന്നത് അതിന് തന്നെയാ. മേശ സ്റ്റൂളും മാത്രമല്ല, ഈ ചഹകടന പറയുന്ന ഒരു കോഴിക്കൂടും, പിന്നെ നിന്ന് മൂത്രം ഒഴിക്കാൻ നാല് വാഴയുണ്ട്. കണ്ടില്ലേ, കേട്ടില്ലേ, പൊതുസമൂഹത്തിന് മുന്നിൽ മറ്റൊരു സത്യം കൂടി വെളിവായിരിക്കുന്നു. കോഴിക്കോടും വാഴയുടെ മറവും പതിനായിരങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മത്തായി മാണിയുടെ ഈ റിസോർട്ടിൽ ഈ ദമ്പതിമാർ എത്തിയത് അനാശാസ്യമെന്ന് ഈ പൊതുസമൂഹം തിരിച്ചറിയുന്നു. അങ്ങനെയല്ലേ? അനാശാസ്യ ആവിഹിത ലോബികളെ തകർക്കാനുള്ള കാകദോഷിയുടെ ശ്രമം ചായ ഒഴിച്ചും കരണത്തടിച്ചും പരാജയപ്പെടുത്താമെന്ന് ആരും കരുതണ്ട. ഈ അവിശുദ്ധ കൂട്ടുകെട്ടിനെ തുറന്നു കാട്ടാൻ ഞങ്ങളുടെ സ്ഥിരം സദാചാര വിദഗ്ധർ പങ്കുചേരുന്നു. ഇന്ന് രാത്രി 9 മണിക്ക് പ്രൈം ടൈം അറ്റ് 9 PM. പൊതുസമൂഹത്തിന്റെ കണ്ണു വെട്ടിച്ച് എന്തിനാണ് നിങ്ങൾ കാട്ടിൽ കടന്നത്? അത് ഞങ്ങൾ ശിങ്കാരവേലിനോടെല്ലാം പറഞ്ഞു കഴിഞ്ഞതാണല്ലോ. സത്യം വെളിവാകുമെന്ന ഘട്ടം വന്നപ്പോൾ ഏത് മാരക വിഷധൂളികളാണ് നിങ്ങൾ ശിങ്കാരവേലന്റെ മേൽ വർഷിച്ചത്? ആ മരത്ത് ചാരരുത് ചാരുന്ന് ഞാൻ പറഞ്ഞതാ. എന്നിട്ട് അയാൾ ചാരി, അയാൾ ചൊറഞ്ഞു. ഓർഡർ ഓർഡർ ഓർഡർ. പരിഹാസം വേണ്ട, ആ മരത്തിൽ ചൊറിയില്ലെന്ന് ഞാൻ പറഞ്ഞാൽ ശാസ്ത്രീയമായി വല്ല തെളിവുകളും ഉണ്ടോ? ചാരുമരത്തിൽ ചാരിയാൽ ഏത് കാന്താമൃഗത്തിനും ചൊറി. നീലക്കൊടുവേലിയുടെ പേറ്റന്റ് തട്ടിയെടുക്കാനുള്ള ചാരപ്പണി ആദ്യത്തെ തെറ്റ്. പനിനീർപ്പൂ പോലെ മൃദുവും സുഗന്ധവാഹിയുമായ ഒരു വൃക്ഷത്തെ ചൊറിമരമായി ചിത്രീകരിച്ചത് രണ്ടാമത്തെ തെറ്റ്. ആ മഹാപാപം ശരിയാണെന്ന് തെളിയിക്കാൻ ശിങ്കാരവേലന്റെ മേൽ വിഷധൂളികൾ വിതറിയത് മൂന്നാമത്തെ തെറ്റ്. ഞങ്ങള് ഓർഡർ ഓർഡർ. ഈ വിഷയം ചർച്ച ചെയ്യാൻ ഞങ്ങളുടെ സ്ഥിരം പാനൽ സ്റ്റുഡിയോയിലും ഫോണിലും ട്രാൻസ്പോർട്ട് ബസ്സിലും വഴിയോരത്തുമായി തയ്യാറായിട്ടുണ്ട്. ആരൊക്കെയാണാവോ? ഏത് ചെറ്റത്തരത്തെയും സന്മാർഗമാക്കുന്ന, ഏത് നല്ല കാര്യത്തെയും ചെറ്റത്തരമാക്കാൻ കഴിവുള്ള നാല് വായുള്ള നാൻമുഖൻ മാത്തുണ്ണി. ഒരാൾക്ക് നാല് വായോ? നാലാളുകളുടെ ശബ്ദത്തിൽ അയാൾ ഒറ്റയ്ക്ക് വിളിച്ചു പോവും. വിടുവായനെന്ന് സാരം. വിദേശ ചാരനാണെങ്കിലും ഭാഷയുടെ മർമ്മമൊക്കെ അറിയാം. രണ്ടാമൻ, വീട്ടുമുറ്റത്തൊരു പച്ചമുളക് തൈ പോലും നടാൻ മെനക്കെടാതെ പച്ചയായ കാര്യങ്ങൾ പച്ചയായി പറഞ്ഞ് സ്വന്തം ശബ്ദം പോലും പച്ചയായി പോയ ഹരിതകണ്ഠേശ്വരൻ. ഒപ്പം ട്രെയിനിലാണോ ഊണിലാണോ ഉറക്കത്തിലാണോ എന്നറിയാത്ത വകുപ്പ് മന്ത്രിയെയും ടെലിഫോണിൽ പ്രതീക്ഷിക്കുന്നു. ചർച്ച തുടങ്ങാം. യുവർ ഓണർ, അങ്ങനെ ആവട്ടെ. നിങ്ങളുടെ ഭർത്താവ് ഒരു പ്രകൃതി വിരുദ്ധനാണെന്ന് ഞാൻ പറഞ്ഞാൽ? എന്റെ അനുഭവത്തിൽ അങ്ങനെയില്ല. അങ്ങനെ ആരും പറഞ്ഞു കേട്ടിട്ടുമില്ല. പിന്നെ എങ്ങനെ പ്രകൃതിയുടെ വിരുമാറിലിട്ട്, പുഴയുടെ തിരമാലകളിലിട്ട് ഒരു പാവ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ഇയാൾക്ക് എങ്ങനെ ധൈര്യം വന്നു? നിങ്ങളോ? അത് പിന്നെ മോളെ, ഏത് മോള്? ആരുടെ മോള്? നിങ്ങൾ എന്നെ പ്രസവിച്ചിട്ടുണ്ടോ? അത് പിന്നെ ഇവക്ക് വലിയ വിവരമില്ല. യുവർ ഓണർ, ഇതൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. ഓ ശരി, യുവർ ഓണർ. സ്ത്രീയായ നിങ്ങളാണോ ഇയാൾ നടത്തുന്ന പ്രകൃതി വിരുദ്ധ നടപടികളെ പ്രോത്സാഹിപ്പിക്കുന്നതും കൈപിടിച്ചിറക്കുന്നതും? ഞാൻ ആ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയാ
ഇദ്ദേഹത്തോട് പറഞ്ഞത്? രക്ഷിക്കാനോ? മാൻപേടെ പോലെ ചഞ്ചലാക്ഷിയായ ഞങ്ങളുടെ ഫർഗു കഠിന ഹൃദയ ആയതുകൊണ്ട് മാത്രമാണ് ഈ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായില്ല. ഓർഡർ ഓർഡർ. ഇക്കാര്യത്തിൽ സംഭവിച്ച ഇടതുപക്ഷ വലതുപക്ഷ വ്യതിയാനത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ. ഹാസം, പരിഹാസം, പുച്ഛം, പരമപുച്ഛം, വീരം, രൗദ്രം, ആക്രോശം, അട്ടഹാസം. ബീബൽസിൽ നിന്നി നവരസങ്ങളിൽ വിദഗ്ധനായ കുട്ടിരാമന് പുഴയിലെ വൈദ്യുത തരംഗം എത്ര കിലോമീറ്റർ നീളത്തിലാണെന്ന് വിശകലനം ചെയ്യാൻ കറന്റ് എക്സ്പേർട്ട് ലൈൻമാൻ നാണുക്കുട്ടനും തയ്യാറായിട്ടുണ്ട്. അതെങ്ങനെ? അല്ല, അദ്ദേഹം ചാനൽ ചർച്ചയ്ക്ക് വരുന്ന ദിവസം ഞങ്ങൾ വേറെ കോമഡി പരിപാടി കാണാറുണ്ട്. അതാണ് കുട്ടിരാമൻ, ഞങ്ങളുടെ രാമൻ കുട്ടി. അപ്പൊ ഞങ്ങളുടെ ചാനൽ റേറ്റിംഗിന്റെ രഹസ്യം പിടികിട്ടി അല്ലേ? അപ്പോൾ ചർച്ച തുടങ്ങാം. വിവാഹ സർട്ടിഫിക്കറ്റ് ഇവിടെ. നിങ്ങളെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ പൊതുസമൂഹത്തിന് മാറട്ടെ. തെറ്റിദ്ധാരണ മാറിയില്ലെങ്കിലും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഞങ്ങൾക്ക് കുഴപ്പമുണ്ട്. പൊതുസമൂഹത്തിന്റെ മാനവും അഭിമാനവും ചാരിത്രവും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. എനിക്ക് എന്റെ ഭർത്താവിനെ വിശ്വാസമാണ്, ഭർത്താവിന് എന്നെയും. ഈ താലിയാണ് സത്യം. എവിടുന്നെങ്കിലും സംഘടിപ്പിക്കുന്ന താലിയും ഇട്ടുകൊണ്ടാണ് നിങ്ങളെ പോലുള്ളവർ പൊതുസമൂഹത്തെ പറ്റിച്ച് റിസോർട്ടുകളിൽ കയറി ഇറങ്ങുന്നത്. നിങ്ങൾ ചെയ്ത തെറ്റിന്, അസാൻമാർഗിക പ്രവർത്തിക്ക് IPC 1438, 1439 എന്നീ വകുപ്പുകൾ പ്രകാരം ശിക്ഷ എന്താണെന്നറിയാവോ? IPC 1438, 1439 എന്ന വകുപ്പുകളൊന്നും ഇല്ല. എന്നാൽ അതിന്റെ അനുച്ഛേദം 1, 2, 3, 4 വകുപ്പേ ഇല്ല. പിന്നെങ്ങനെ അനുച്ഛേദം? എന്നാൽ ഏതെങ്കിലും വകുപ്പ് അനുസരിച്ച് രണ്ടഴികളിലായി മുഖാമുഖം നോക്കി 10-12 വർഷം. ഓ, അത് ഞങ്ങൾ അങ്ങ് സഹിച്ചോളാം. തൽക്കാലം ഞങ്ങൾ ഇവിടുന്ന് പൊയ്ക്കോട്ടെ യുവർ ഓണർ. പോകാൻ വരട്ടെ. അതിനു മുമ്പായി ഈ കോടതിയിൽ നിങ്ങളുടെ വിചാരണ നടക്കണം. അതിനായി ചാനലുകളിൽ നിന്ന് ചാനലുകളിലേക്ക് പറന്നു നടന്ന് സ്ത്രീ സംരക്ഷണവും സാമൂഹിക സുരക്ഷയും ഉറപ്പുവരുത്തുന്ന ശ്രീമതി ശീലാവതി ഉടൻ സ്റ്റുഡിയോയിലെത്തും. ശീലാവതി അറിയാമോ? അറിയില്ല. പക്ഷെ അവരോട് യുവർ ഓണർ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. നാട്ടിലിറങ്ങി പാവപ്പെട്ട 4 പെണ്ണുങ്ങൾക്ക് ജീവിക്കാനുള്ള വല്ല സഹായം ചെയ്യാനോ അതിനുള്ള വഴി കാണിച്ചു കൊടുക്കാനോ. അതിന് വേലു കൊള്ളണം, വിയർക്കണം. ശീലാവതി കറുത്തുപോകും. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന അജ്ഞാത ജീവികളുടെ ഗണത്തിൽപ്പെടുന്നയാളല്ല ഞാൻ ഈ പറഞ്ഞ ശീലാവതി. ചാനലുകളുടെ AC ഫ്ലോറിലിരുന്ന് ചർച്ചകളിലൂടെ മാത്രം സ്ത്രീകളുടെ സുരക്ഷയും സംരക്ഷണവും ചാരിത്രവും ഉറപ്പുവരുത്തുന്ന അവരുടെ മുഖത്ത് ആകാംക്ഷയും ഉത്കണ്ഠയും ഒന്ന് കാണേണ്ടത് തന്നെയാ. അവരോടൊപ്പം സ്ഥിരം കേസില്ലാ വക്കീലും ഇങ്ങോട്ട് പുറപ്പെട്ടു കഴിഞ്ഞു. അവരെത്തിയാൽ ഉടൻ തന്നെ വസ്ത്രാക്ഷേപം ആരംഭിക്കും. അങ്ങനെ വല്ലത് സംഭവിക്കുകയാണെങ്കിൽ ഞാൻ ഈ കൂട്ടിൽ തലയിടിച്ചിട്ടാവും. ചർച്ചയല്ലേ, ചർച്ച. എന്താണ് രണ്ടുപേരും തമ്മിലൊരു കിന്നാരം? അല്ല, ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് യുവർ ഓണറും വിശ്വസിക്കുന്നില്ല എന്ന്. നിങ്ങൾ ഇത്രയും പറയുന്ന സ്ഥിതിക്ക് ഒരു 250 ഗ്രാം ഞാൻ വിശ്വസിക്കാം. ബാക്കി 750 ഗ്രാം ശീലാവതി വന്ന് തീരുമാനിക്കട്ടെ. നിങ്ങൾ ജീൻസും ടീഷർട്ടും ധരിച്ച് ഒരു പുരുഷനോടൊപ്പം പോയത് എന്തുകൊണ്ടാണ്? അയാൾ എന്റെ ഭർത്താവായതുകൊണ്ട്. അതിനെന്താണ് തെളിവ്? എന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി. പൊതുസമൂഹത്തിന് ഇത് പോരാ. വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ദേ, നിങ്ങളോട് പണ്ടേ പറഞ്ഞതാ ആ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് ഒരു വിവാഹ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ. അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞത്? വിശ്വാസം, അതല്ലേ എല്ലാം. അതങ്ങ് മനസ്സിൽ വെച്ചാ മതി. നാളെ സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്നതിന് മുൻപ് എവിടുന്നെങ്കിലും ഒരു വിവാഹ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കണം. സംഘടിപ്പിക്കാം, സംഘടിപ്പിക്കാം. എന്നിട്ട് ചാനലുകളിലൂടെ നാളെ രാത്രി 9 മണിക്ക് നമുക്കത് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തണം. അത് നടക്കില്ല. അത് മാത്രം നടക്കില്ല. നമുക്ക് കിടക്കാം. എന്തുകൊണ്ട് നടക്കില്ല? നമ്മുടെ വിവാഹവും അവിഹിതവും വിവാഹ സർട്ടിഫിക്കറ്റും ഒക്കെ ഇന്ന് രാത്രി 9 മണി കൊണ്ട് അവസാനിച്ചു. ചാപ്റ്റർ ക്ലോസ്ഡ്. നടക്കില്ലേ? ഇല്ലേ ഇല്ല. നാളെ രാത്രി പുതിയ ഇരകളും സ്ഥിരം വിശകലന വല്ലഭന്മാരുമായി പ്രൈം ടൈം തുടരും. Prime time at 9 p.m. Prime time at 9 p.m.